പാലാളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും 100% സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാകേണ്ടിയിരുന്ന ഒരു സ്കോളർഷിപ്പിൽ ആ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ തന്നെ വെള്ളം ചേർത്ത ആളെന്ന ആരോപണത്തിന്റെ മുന്നിലാണ് പാലാളി മുഹമ്മദ് കുട്ടി. അദ്ദേഹം ആരോപണത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ 80-20 അനുപാതത്തിൽ തെറ്റില്ലെന്ന് പാലാളി മുഹമ്മദ് കുട്ടി. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരിന് പിശകു പറ്റിയോ എന്ന് പരിശോധിക്കണമെന്നും പാലാളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കോടതി പ്രശ്നം കണ്ടത് ശരിയായ രീതിയിൽ അല്ല, മറിച്ച് വീതം വെപ്പ് എന്ന തരത്തിലാണെന്നും പാലാളി പറഞ്ഞു. UDF ഗവൺമെന്റ് വന്ന് 15-ലാണ് അതിൻ്റെ ഉത്തരവ് ഇറക്കിയത്, നടപ്പാക്കുന്നതിന് വേണ്ടി. അക്കാലങ്ങളിലൊന്നും അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പ്രതിഷേധമുണ്ടായതായിട്ട് പത്രങ്ങളിലോ മറ്റു വാർത്തകളിലോ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും LDF ഗവൺമെൻറ് വന്നു. 5 കൊല്ലം അവസാനിക്കാൻ കാലത്താണ് ഇതിനെ സംബന്ധിച്ച് കോടതി വിധി വന്നപ്പോഴാണ് പ്രശ്നമുണ്ടായത്. കോടതി വിധി അത് കണ്ടത് എന്തോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് നീക്കി വെച്ചു, അതിൽ മുസ്ലിമീങ്ങൾക്ക് 80 മറ്റുള്ളവർക്ക് 20, അതങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വിവേചനമായിട്ട് ആർക്കും തോന്നും. പക്ഷെ അതല്ല അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ സച്ചാർ കമ്മീഷൻ പിന്നെ ഏർപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യ ഇപ്പോൾ പാലാളി മുഹമ്മദ് കുട്ടി സൂചിപ്പിച്ചതുപോലെ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ആണ് തെറ്റുപറ്റിയതെങ്കിൽ ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് ഇടതുമുന്നണി സർക്കാർ വ്യക്തമാക്കണം. ഒപ്പം തന്നെ കോടതി ശരിയായ രീതിയിലല്ല കാര്യങ്ങളെ കണ്ടതെങ്കിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അപ്പീൽ നൽകിയില്ല എന്നും വ്യക്തമാകേണ്ടതുണ്ട്.